ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ മിമിക്രിയേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫോർഡ് ഫീസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന വണ്ടി റിവ്യൂ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് കണ്ടിട്ടോ. ഓക്കെ, ലോങ് ബ്രഷ് ചെയ്ത് പിടിച്ചാൽ ഓപ്പൺ ആവും. കണ്ടോ, ലോങ് ബ്രഷ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. വാവ് ഗൈസ്, നല്ല അടിപൊളി, ഒരാൾക്ക് കിടക്കാൻ ഉള്ള സ്ഥലമുണ്ട് ഇതിനകത്തില്. ഇതിനകത്തിപ്പോ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കണ്ടോ, ഒരാൾക്ക് കിടക്കാൻ ഉള്ള സ്ഥലം വരെ ഉണ്ട്. നമുക്കിനി അടച്ചിട്ട് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ഡോറെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടി, നല്ല കട്ടിയുള്ള ഡോറാണ് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ നമ്മുടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ടുണ്ട്, തുറക്കാം. ഗൈസ്, നല്ല കംഫർട്ടബിളാണ് ഇരിക്കുന്നവർക്കൊക്കെ. നല്ല കംഫർട്ടബിളായിട്ടൊക്കെ ഇരുന്ന് പോവാം. നല്ല ലോഡൊക്കെ കയറുന്ന വണ്ടിയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേക്കാം. ഇത് അവർ തന്നെ നൽകുന്ന ഒരു പില്ലാണ് കേട്ടോ. തലയൊക്കെ നല്ല ചായച്ച് വെക്കാനൊക്കെ ആയിട്ട് ഒരു പില്ല നൽകിയിട്ടുണ്ട്. ഇത് അവിടെ ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇങ്ങനെ അലാറം അടിക്കും ഇത് ഓൺ ആകുമ്പോൾ. ഇവിടെയൊക്കെയാണ് ലൈറ്റിൻ്റെ കൺട്രോൾ വരണം കേട്ടോ, ബ്രൈറ്റ്നെസ് കൂട്ടണമെന്നൊക്കെ. അപ്പൊ പിന്നെ ഇതിനകത്ത് നമ്മൾ വണ്ടി ഓൺ ആക്കിയില്ലെങ്കിലും ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും. ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി മ്യൂസിക് ആണ് ഗൈസ്. നമുക്ക് സി ഡി ഒക്കെ കേറ്റാൻ പറ്റും. എ സി ഉണ്ട്, നല്ല അടിപൊളി ഡിസൈനിലാണ്. ഞാൻ ദോഫിട്ട് പറയാം. ഇത് കണ്ടോ, നല്ലൊരു സ്പോർട്ട് ലുക്കായിട്ടുള്ള എ സി വെൻസ് ആണ് വന്നേക്കുന്നത്. അത് നിങ്ങൾ ഈ സ്റ്റീരിങ് ഒന്ന് നോക്ക് ഗൈസ്. ഇതാണ് ഫോർഡിന്റെ, ഹാരി ഫോർഡിന്റെ ഇന്റീരിയർ. 2012 മോഡലാണ്. ഇതാണ് ഒരു സ്റ്റീറിങ്, നമ്മുടെ ഫോർഡിന്റെ സ്റ്റീറിങ്. നല്ല അടിപൊളി സ്റ്റീറിങ് ആണ്, കാണാൻ തന്നെ പിടിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട്. പവർ സ്റ്റീറിങ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. പിന്നെ ഇവിടെയാണ് എ സിയുടെ കൺട്രോൾ ഒക്കെ വരുന്നത്. നല്ല പിടിക്കാൻ തന്നെ അടിപൊളി ഒരു ഗിയർ ആണ് വന്നേക്കുന്നത്. ഇതിനകത്തിൽ പിന്നെ ഒരു ഡിസൈനിൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, എന്തെങ്കിലും എത്താനായിട്ട് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതാണ് കൺസോൾ മീറ്റർ, നല്ല അടിപൊളി കൺസോൾ മീറ്റർ ആണ്. ഇത് നമ്മൾ ഇതോടെ ഇത് കണ്ട, ഇത് ഇപ്പൊ നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടാണ്. വണ്ടി ഓഫ് ആണെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ ആ കണ്ടോ പറഞ്ഞു, ഞാൻ ഒരു അലാറം അടിക്കും. പിന്നെ അതിൽ വരുന്നത് ഇത് കണ്ടോ, ഈ ബട്ടൺ കണ്ട, ഈ ബട്ടൺ വെച്ച് അമർത്തിയിട്ട് നമുക്ക് ബാക്കിലത്തെ ഡിക്കി വറക്കാൻ. സിമ്പിൾ ആണ്, നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് കണക്കാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് കാണിച്ചു തരാം.
അവിടെ വേക്കറി തുറന്നു. അടിപൊളിയാണ്, ഭയങ്കര ടെക്നോളജി ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. അത് കാര്യം പറഞ്ഞേക്കാം. അടച്ചിട്ട് ബാക്കിലൊക്കെ ഡിക്കാം അടക്ക. നമുക്കിനി ബാക്കിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ട്, മരാട്ടി എന്തൊക്കെ ഉണ്ട്, സോഫ്റ്റ്നെസ് ആണോ കംഫർട്ടബിൾ സീറ്റ് ആണോന്നൊക്കെ ഒന്ന് നോക്കാം. ആ തുറക്കുന്നതിന് തന്നെ നല്ലൊരു പ്രീമിയം സൗണ്ടാണ്. ഓ ഗായ്സ് എന്ത് നല്ല രസമാണ് ഗായ്സ്, എന്റെ ചാരി ഇരുന്നൊക്കെ സുഖമായിട്ട് പോവാം. പിന്നെ നമുക്കിത് പൊക്കി വെക്കണമെങ്കിൽ അവിടെ നിന്ന് നമ്മള് ഇവിടെ ഞെക്കിയിട്ടല്ലേ സാധാരണ പൊക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ വെച്ച് പൊക്കിയാൽ മതി, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പൊക്കി 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 നല്ലത് പറയുന്നത് സുഖമായിട്ട് ഇത് നമുക്ക് പോവാം. അപ്പോ ഇതാണ് ഇതിന്റെ സീറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു നമുക്ക് കുപ്പിയെല്ലാം വെക്കണമെങ്കിലൊക്കെ ഇവിടെ ഇപ്പൊ നല്ല എയർ ഫ്രഷനറാണ് വെച്ചേക്കണത്. പിന്നെ ഇവിടെ എന്തെങ്കിലും കുപ്പിയോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പൊ സ്പൂൺ വെച്ചിട്ടിട്ടുണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇവിടെ ഇടാം. അത് നമുക്ക് രണ്ട് സൈഡും ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വെച്ച് ഗ്ലാസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചു, ഇത് കണ്ടോ, ഇത് പൊക്കുക, അതിന് ശേഷം ഇത് പിടിക്കുക, അതിങ്ങനെ ഇങ്ങനെ താക്കുക. രണ്ട് ഉണ്ടോ, നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് രണ്ടുപേർക്കും ഇങ്ങനെ പിടിച്ചോണ്ട് സുഖമായിട്ട് പോകാം. നടുക്കിരിക്കാൻ പറ്റത്തില്ല, ഇത് കാത്തിട്ട് തന്നെ നടുക്കിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ രണ്ട് ബോട്ടിൽസും വെക്കാം. തിരിച്ചൊന്ന് അടയ്ക്കണമെങ്കിൽ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതങ്ങ് അടയ്ക്കും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇത് കാണുന്നത് ബുദ്ധിമുട്ടാണ് അന്ന് തോന്നുകയാണെങ്കിൽ ഇത് പിടിച്ചങ്ങ് ഇട്ടാ മതി, ഒന്നും തോന്നത്തില്ല. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വേണ്ട വണ്ടി ഓഫായതുകൊണ്ടാണ് കത്താത്തത്. വണ്ടി ഇപ്പൊ ഓൺ ആക്കിയിട്ടുണ്ട്, അതാണ് കത്തിയത്. ഇത് നമുക്ക് ഇത് കണക്ക് ഇങ്ങനെ ഓഫാക്കി ഓണാക്കുകയും ചെയ്യാം. നല്ലൊരു സ്വിച്ചാണ് കൊടുത്തേക്കണത്. പിന്നെ നമുക്ക് ഇത് പിടിച്ചിരിക്കാനൊക്കെ വേണ്ടിയായിട്ട് ഇങ്ങനെ കണ്ടോ നല്ല ദൂരെ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓഫറൊക്കെ പോവുകയാണെങ്കിൽ ഓഫറൊക്കെ പോകണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ പിടിക്കണം, പിടിച്ചിങ്ങനെ ഇരിക്കാം. നമുക്ക് പിടിച്ചിങ്ങനെ ഇരിക്കാം. രണ്ട് സൈഡും ഉണ്ടോ, ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോ വൈസ്? ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അടോ ഇവിടെ അതേ കണക്ക് രാത്രി ലൈറ്റ് ഇടണം. അന്നെങ്കിൽ ഈ സ്വിച്ച് കണക്കി കൊടുത്താൽ മതി. que ahora se está uno va. അപ്പോൾ നമുക്കിനി പാസഞ്ചർ സീറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഗയ്സ് ഇത് കണ്ടോ, നല്ലൊരു ലെതർ ഫിനിഷിനാണ് ഡോറിന്റെ ഇതൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ഡാഷ് ബോർഡ് കണക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ നമുക്ക് പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ബില്ലുകളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബോണറ്റ് തുറക്കാനുള്ളത് കണ്ടോ, ഇപ്പം തന്നെ തുറക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇതുണ്ടോ, ഇത് ഞെക്കി കഴിഞ്ഞാൽ നടക്കത്ത് നോക്കും, ഇത് ഓണാവും. ഇവിടെ ഇങ്ങനെ ഇവിടെ മൂന്ന് സ്വിച്ച് ഉണ്ട്, ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇത് മൂന്ന് ഓണാവും. അതാണ് നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഓഫാവും. ഇത് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓഫ്. പിന്നെ അതൊരു മിറർ കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊക്കം മുമ്പരും. ഓ നല്ല മിററാണ്, ക്ലീൻ ആക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മിററാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പൊ ഗൈസ് ഇത് എന്നാ ചേട്ടനാണ്, 18 വയസ്സായി, ലൈസൻസ് ഒക്കെ ഉള്ള ചേട്ടൻ തന്നെയാണ്. അപ്പം ഇതൊന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം നമ്മള്. ഒളിയത്തെ സൗണ്ട് കണ്ടോ ഗൈസ്, ആ പ്രീമിയം സൗണ്ടാണ് വരുന്നത്. ഇനി നമുക്ക് വേഗത്തെ സൈലൻസറിന്റെ സൗണ്ട് കൂടെ ഒന്ന് കേൾക്കാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. ഇറ്റ്സ് മീ അഭിനവിനൊപ്പം ആദിത്യൻ സൈനിങ് ഔട്ട്.